നമസ്കാരം. നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള റീ എൻട്രി ആണല്ലോ ഇപ്പോൾ മനോരമയാണ് മുന്നിൽ നിന്നുകൊണ്ട് മറ്റ് മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അതൊരു വലിയ സംഭവമാക്കാനുള്ള വലിയ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനോരമ മാത്രമല്ല, കോൺഗ്രസ് ഉണ്ട്, പിണറായി വിജയനുണ്ട്, മറ്റ് മാധ്യമങ്ങളുണ്ട്, CPI ഉണ്ട്. ഇങ്ങനെ രാഹുൽ ഗാന്ധി അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളാണ്. ഓരോ സർവേയിലും ഇവർ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കണക്കുകൾ ഒപ്പിക്കുന്ന കണക്കപ്പിള്ളമാരാണ്. അവർ നിരമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI പിള്ളേരെ കൊണ്ട് ആക്രമിച്ചു. അതെ, ബഫർ സോണിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ബഫർ സോണും സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിൽ, അല്ലെങ്കിൽ ആ കുട്ടികളും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ എന്തിനാണ് SFI പോലെ ഒരു വിദ്യാർത്ഥി സംഘടനയെ ഇറക്കി ഈ അഭ്യാസം കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിക്ക് രണ്ടാമത് ഒരു പ്രവേശനം, അതായത് വയനാട്ടിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കോ ആകെ പ്രതിച്ഛായ നഷ്ടം കൊണ്ട് മങ്ങി നിന്ന രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടതും വലതും കൂടെ ചേർന്ന് നടത്തിയതാണ് ഇതെന്ന് കാണാം അല്ലേ? അല്ല, രാജേഷ് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ട്. അതായത് ഈ SFI ബഫർ സോണും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ ഇവർ തമ്മിലാണ് ബന്ധമുള്ളത്. കാരണം ഈ സംരക്ഷിത വനമേഖല, അതിൻ്റെ 1 കിലോമീറ്റർ പരിധി അവിടെ ബഫർ സോണാക്കാം എന്ന് തീരുമാനിച്ചത് 1st പിണറായി വിജയൻ സർക്കാരാണ്. ആ CPMന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയാണ് SFI. ഇനി ബഫർ സോണിനെ കുറിച്ച് SFIക്ക് അറിയാമോന്ന് ചോദിച്ചാൽ ആ രീതിയിൽ അവർക്ക് ബന്ധമില്ല, അവർക്കറിയില്ല. അങ്ങനെയെങ്കിൽ അവര് യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് പിണറായി വിജയനെതിരെ ഇല്ല, സത്യത്തിൽ SFI കേരളത്തിലെ SFI എന്ന് പറഞ്ഞ വാനരക്കൂട്ടമാണ്. അവരോട് കൽപ്പിക്കുക, പണ്ട് സുഗ്രീവൻ കൽപ്പിച്ചതുപോലെ കടല് ചാടാൻ പറഞ്ഞാൽ അവർ ചാടും. അത്തരത്തിൽ പോയി ചാടാൻ പറഞ്ഞപ്പോൾ അവർ ചാടി. അവിടെ അവരെന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നു, അവർ ചെയ്തു. എങ്ങനെയാണ് പിണറായി വിജയൻ പറയുന്നത് ഈ ഗാന്ധിയുടെ ചിത്രം തകർത്തത് ഞങ്ങളല്ല എന്ന് പിണറായി വിജയൻ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് ഗാന്ധിജിയുടെ പടം എടുത്ത് നിലത്തടിക്കാൻ ഇവര് പറഞ്ഞു വിട്ടില്ലെന്നേ. അത് മാത്രമല്ല, അതുകൊണ്ട് അവരിപ്പം അവർക്ക് ചെകുവരെയൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞേനെ, ഗാന്ധിജിയെ SFIക്കാർക്ക് അറിയണമെന്നില്ല. ഇനി ഈ കഴിഞ്ഞ കലാപത്തില് ഗാന്ധി പ്രതിമയുടെ തല വെട്ടിയത് അത് DYFIക്കാരനല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ എല്ലാവിധ തെളിവുകളും ഉണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നറിയില്ല, ഗാന്ധി സ്നേഹം ഈ സഖാക്കൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണോ? ഈ രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തിൽ വിജയിച്ചത് എത്ര വോട്ടിനെന്നറിയാം? 4.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുന്നത്. അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ സമയത്ത് ഈ കേറിയ വാനരപ്പടയും അതിൽ വോട്ടുള്ള വാനരന്മാരെല്ലാം വോട്ട് കുത്തിയത് രാഹുൽ ഗാന്ധിക്കാണ് എന്ന് അങ്ങനെ ജയിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയെ. രാഹുൽ ഗാന്ധി അവർക്ക് വീണ്ടും അജീവനന്ദ ഭാവി പ്രധാനമന്ത്രിയായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിച്ഛായ നഷ്ടമൊക്കെ മാറ്റി വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു എൻട്രി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ചേർന്ന് നടത്തിയ നാടകമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നടന്നത്. ഒരൊറ്റ കാര്യം കൊണ്ട് അവർ രണ്ട് സംഗതികളാണ് മുക്കിയത്. ഒന്ന്, പിണറായി വിജയന്റെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിഷയവും, ഒപ്പം രാഹുൽ ഗാന്ധി. ഇനി മലയാളികളെല്ലാം കണ്ടോളൂ, മിക്കവാറും ഹെലികോപ്റ്ററിലായിരിക്കും രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇറങ്ങാൻ പോകുന്നത്. വലിയ റാലിയും ഷോയും ഒക്കെ കാണാൻ പറ്റും. പരിപ്പുവടയും പൊറോട്ടയും തട്ടുകടയിൽ കയറി കഴിക്കുന്നു, മിഞ്ചട്ടി എടുക്കുന്നു. ഒരുപക്ഷെ സഹോദരിയും കൂടെ വന്നേക്കും രാഹുൽ ഗാന്ധിയുടെ കൂടെ, പ്രിയങ്കയും വന്ന് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതെ, ED ഓഫീസിൽ ഇവർ ഒരുമിച്ചാണല്ലോ പോക്കും വരവുമല്ല. ഈ 2000 കോടിയുടെ തട്ടിപ്പിന്റെ മാനക്കേട് അതെത്ര എളുപ്പത്തിലാണ് രാഹുൽ ഗാന്ധി മറികടക്കുന്നത് എന്ന് നോക്കൂ. അതും കേരളത്തിലെ വാനന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മറ്റൊരു കാര്യം കൂടിയുണ്ട്, രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്രയൊരു നിലമൊരുക്കൽ എന്തിനാണ്? അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഈ നിയമസഭയിലെ ചർച്ച പോലും, അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുന്നു എന്നാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്ന് ഉടൻ തന്നെ ഭരണപക്ഷം പറയുന്നു. ഇതിൻ്റെ ഒരു പരിധിവരെ രാഹുൽ ഗാന്ധി, അതായത് ഈ രാജകുമാരൻ, കോൺഗ്രസ്സുകാരുടെ രാജകുമാരനെ വെളുപ്പിക്കാനായി നിയമസഭയെ ഉപയോഗിക്കുക. അതിൻ്റെ ഏറ്റവും അവസാനം, ഞാൻ അവിടെ കൂടെ നടന്നിട്ടുണ്ട്, ഊരിപ്പിടിച്ച വാളിൽ കൂടെ നടന്നിട്ടുണ്ട്, മടിയിൽ കനമില്ല എന്നുള്ള ഒരു വലിയ പ്രസംഗം പിണറായി വിജയൻ നടത്തും. അങ്ങനെ നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രണ്ടിനെയും
ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ പ്രബുദ്ധ മലയാളികൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധി കൂടെ ഡൽഹി വെച്ച് കണ്ടുമുട്ടുകയും അവർ സംസാരിക്കുക അവരുടെ സ്വകാര്യ സംഭാഷണമാണ് അതുവരെ അവർ ഇന്നതാ ഇന്ന കാര്യമാണ് സംസാരിച്ചെന്നുള്ള രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ നമുക്ക് വിളമ്പിത്തന്നു അതെ യഥാർത്ഥത്തിൽ മലയാളികൾ പ്രബുദ്ധ മലയാളികളാണെന്ന് പറയുന്നത് കൃത്യമായി ഇവർ പഠിച്ചു വെച്ചിട്ട് മണ്ടന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാവും അല്ല ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തച്ചു തകർത്തതിൻ്റെ പേരിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും എല്ലാം കൂടെ പോലീസിൻ്റെ മുന്നിൽ അടി വാങ്ങിയതിൻ്റെ കയ്യും കണക്കുമില്ല ഒരു വളരെ രൂക്ഷമായ സമരമായിരുന്നു പിണറായി വിജയനെതിരെ പക്ഷേ ആ ഒരു സമരാത്മകതയൊന്നും ഈ രാഹുൽ ഗാന്ധിക്ക് കാണാനില്ല അവിടെ അവർ പരിപ്പുവടയും ചായയും കുടിക്കുന്നു പരസ്പരം ആലിംഗനം ചെയ്യുന്നു മാത്രമല്ല ഒരു ചെറിയ വിശേഷം ചോദിക്കുമ്പോൾ അല്ല അവിടെ ഓഫീസ് തകർത്തതായി കേട്ടല്ലോ അല്ല അത് ഞാൻ അതുപോലും പൊടുക്കും തൊങ്ങലും വെച്ചിട്ടാണ് മാധ്യമങ്ങൾ പറഞ്ഞത് അത് എങ്ങനെ അവർ കേട്ടു അല്ലെങ്കിൽ ആര് പറഞ്ഞു ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല മാമാധ്യമങ്ങൾ വിളമ്പി തരുന്നു മലയാളി അത് വിഴുങ്ങുന്നു ഇതാണ് എല്ലാ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഇപ്പോൾ എന്ത് പറയാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ഒരു നാടകമൊക്കെ എസ് എഫ് ഐയെ കൊണ്ട് നടത്തി ഈ സ്വർണ്ണക്കടത്ത് കേസും രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ നഷ്ടവും ഇഡിയുടെ ചോദ്യം ചെയ്യലുമെല്ലാം വളരെ നിസ്സാരമായിട്ട് ഒരിക്കൽ കൂടി പ്രബുദ്ധ മലയാളികളെ മണ്ടന്മാരാക്കിക്കൊണ്ട് അവർ തേച്ചു മായ്ച്ച് കളഞ്ഞിരിക്കുന്നു അതാണ് യാഥാർത്ഥ്യം. തത്വമൈനസ്.